ഹായ് ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ പ്രമുഖ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ജയിലിൽ മരിച്ചു. 46-കാരനായ പുടിൻ വിമർശകൻ ആർട്ടിക് ജയിൽ കോളനിയിൽ 19 വർഷം തടവ് അനുഭവിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം അന്തരിച്ചു. റഷ്യയുടെ ഫെഡറൽ പെനിറ്റൻഷ്യറി സർവീസ് അറിയിച്ചു. മരണകാരണം ഇപ്പോഴും അജ്ഞാതമാണ്. എന്നാൽ റഷ്യയുടെ അന്വേഷണ സമിതി അന്വേഷണം ആരംഭിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിശിത വിമർശകനായ നവൽനി 2021 ജനുവരി മുതൽ അഴിമതി, കോടതിയലക്ഷ്യം എന്നീ കുറ്റങ്ങൾ ചുമത്തി ജയിലിലായിരുന്നു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ വാദം. നവൽനിയുടെ മരണം ലോകമെമ്പാടുമുള്ള രോഷത്തിനും അപലപത്തിനും കാരണമായിട്ടുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡനും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നേതാക്കൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും നവൽനിയുടെ മരണത്തെ അപലപിച്ചു. ഇത് ക്രൂരമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചു. നവൽനിയുടെ വിയോഗം റഷ്യൻ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയാണ്. പുടിന്റെ ഭരണത്തിനെതിരായ പോരാട്ടത്തിലെ ഏറ്റവും പ്രമുഖനും ആകർഷകവുമായ വ്യക്തിത്വമായി അദ്ദേഹം പരക്കെ കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ക്രെംലിനെയും വിയോജിപ്പിനെതിരെയുള്ള അടിച്ചമർത്തലിനെയും കൂടുതൽ ധൈര്യപ്പെടുത്താൻ സാധ്യതയുണ്ട്.